ക്രിസ്തുമസ് എന്ന് കേൾക്കുമ്പോൾ കൊച്ചുകുട്ടികൾ മുതൽ ഏതൊരു വ്യക്തിയുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു ചിത്രമാണ് സാന്താക്ലോസിന്റേത്. നരച്ച നീളം താടിയും മീശയും റെഡ് സ്യൂട്ടും ഒക്കെ അണിഞ്ഞ്, തലയിൽ ഒരു കോൺ ഷേപ്പിലുള്ള ഒരു തൊപ്പിയൊക്കെ വെച്ച്, തോളിൽ ഒരു സഞ്ചിയും തൂക്കി, അതിൽ നിറയെ സമ്മാനങ്ങളുമായി എത്തുന്ന ക്രിസ്മസ് അപ്പൂപ്പൻ അഥവാ സാന്താക്ലോസ്. ശരിക്കും ആരാണ് ഈ സാന്താക്ലോസ്? എന്താണ് സാന്റയും ക്രിസ്മസുമായുള്ള ബന്ധം? അങ്ങനെ ചോദിച്ചാൽ ഒന്ന് കൺഫ്യൂസ്ഡ് ആകും നിങ്ങൾ അല്ലെ. ഇതിനുത്തരമായി നമുക്ക് AD 270 ഒന്ന് യാത്ര ചെയ്യാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുർക്കിയിലെ തുറമുഖ പട്ടണമായ പത്താറയിലെ ലിസിയയിലാണ് സെന്റ് നിക്കോളാസ് എന്ന ചരിത്ര പുരുഷന്റെ ജനനം. ധനികരായ മാതാപിതാക്കൾക്ക് ജനിച്ച നിക്കോളാസ് തന്റെ സമ്പത്തൊന്നും ആസ്വദിക്കാൻ ഒട്ടും താല്പര്യമുള്ള വ്യക്തിയല്ലായിരുന്നു. പകരം തന്റെ സമ്പത്തിന്റെ കൂടുതൽ ശതമാനവും പാവപ്പെട്ടവർക്ക് നൽകി താൻ ആരാണെന്നറിയിക്കാതെ സമ്മാനങ്ങളും സഹായങ്ങളും എത്തിക്കാനായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. ഒരു പാവപ്പെട്ട കുടുംബത്തിലെ 3 പെൺകുട്ടികളെ വിവാഹം ചെയ്ത് അയക്കാൻ സാധിച്ചത് നിക്കോളാസ് ആരുമറിയാതെ ആ കുടുംബത്തിൽ സ്വർണ നാണയങ്ങൾ ജനൽ വഴി രാത്രി സമയത്ത് ഇട്ടുകൊടുത്തതിനാലാണ്. ഇതുപോലെ മറ്റു പല സാധുക്കളെയും സഹായിച്ചു പോന്നു. അവർക്ക് ലഭിക്കുന്ന സഹായത്തിന്റെ ഉറവിടം അവർക്ക് അജ്ഞാതമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സാന്താക്ലോസ് തോളിൽ സഞ്ചിയുമായി സമ്മാനങ്ങളുമായി കടന്നു വരുന്നതെന്ന് പറയപ്പെടുന്നു. ധാരാളം സമ്പത്തിനുടമയായ നിക്കോളാസ് അവയെല്ലാം വിട്ട് തന്റെ 19 സഭയിലെ വൈദിക സേവനത്തിന് സന്നദ്ധനായി. തുടർന്ന് ഈജിപ്ത്, പാലസ്തീൻ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷം തിരിച്ചു വന്ന് പത്താറയ്ക്കടുത്ത് മീറയിലെ ബിഷപ്പായി സ്ഥാനമേൽക്കുകയും ചെയ്തു. എന്നാൽ റോമൻ ചക്രവർത്തിമാർ ക്രിസ്ത്യാനികൾക്ക് നേരെ ആക്രമങ്ങൾ അഴിച്ചുവിട്ട സമയമായിരുന്നത്. അക്രമത്തിനിരയായവരെ രക്ഷിക്കുന്നതിലായിരുന്നു നിക്കോളാസിന്റെ ശ്രദ്ധ. ഇതേ തുടർന്ന് അദ്ദേഹത്തിന് കാരാഗൃഹവാസം അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ കാരാഗൃഹമോചനം ലഭിച്ച ശേഷവും നിക്കോളാസ് തന്റെ സേവന പ്രവർത്തനങ്ങൾ തുടർന്നു. അദ്ദേഹം പിന്നീട് റഷ്യ, ഗ്രീസ് എന്നീ രാജ്യങ്ങളിലെ ക്രിസ്തീയ സഭയുടെ പാട്രൺ സെയിന്റ് എന്ന സ്ഥാനത്ത് അവരോധിക്കപ്പെട്ടു. മാത്രമല്ല ജീവകാരുണ്യ പ്രസ്ഥാനങ്ങളുടെയും കുട്ടികൾക്കും നാവികർക്കും വ്യാപാരികൾക്കുമെല്ലാം അദ്ദേഹം മധ്യസ്ഥ പിതാവായി തീർന്നു. AD 345 അദ്ദേഹം നിര്യാതനായി എന്ന് പറയപ്പെടുന്നത്. നവീകരണ കാലത്ത് അദ്ദേഹത്തിനുള്ള വിശ്വാസവും ആശ്രയവും ഉപേക്ഷിക്കപ്പെട്ടു. പക്ഷേ ഹോളണ്ടിൽ വിശ്വാസം തുടർന്നു പോന്നു. അവിടെ നിന്നുള്ളവർ അമേരിക്കയിലേക്ക് കുടിയേറിയപ്പോൾ നിക്കോളാസിലുള്ള വിശ്വാസം അവിടെ പ്രചരിപ്പിച്ചു. അങ്ങനെ സെയിന്റ് നിക്കോളാസ് എന്നത് കാലക്രമേണ സാന്താക്ലോസ് ആയി മാറുകയാണ് ചെയ്തത്. മാത്രമല്ല ക്രിസ്മസ് കാലത്ത് അദ്ദേഹം സമ്മാനങ്ങളുമായി സന്ദർശനം നടത്തുന്നു എന്നുള്ള ഐതിഹ്യവും പ്രചാരത്തിലായി. അങ്ങനെ ക്രിസ്മസിന്റെ ഒരു അഭിവാജ്യ ഘടകമായി മാറുകയായിരുന്നു സാന്താക്ലോസ്. പഴയകാല ചിത്രങ്ങളിൽ ബിഷപ്പിന്റെ വസ്ത്രം ധരിച്ച വിശുദ്ധ നിക്കോളാസിനെയാണ് കാണുന്നത്. എന്നാൽ ചുവന്ന കോട്ടും വെളുത്ത കോളറും ചുവന്ന ട്രൗസറും കറുത്ത തുകൽ ബെൽറ്റും ബൂട്ടും ധരിച്ച് വെള്ളത്താടിയും മുടിയും മീശയുമുള്ള തടിച്ച രൂപമാണ് ആധുനിക സാന്താക്ലോസിന്. ഈ രൂപം നൽകിയതാവട്ടെ പൊളിറ്റിക്കൽ കാർട്ടൂണുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന തോമസ് നാസ്റ്റ് ആണ്. ബൈബിളിൽ ചരിത്ര പരാമർശമുള്ള കഥാപാത്രത്തെക്കാൾ ഇന്നും പ്രാധാന്യമർഹിക്കുന്നത് സാന്താക്ലോസ് ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കൗതുകം.